250 പ്ലസ് യൂസ്ഡ് കാർസ് ഒരു മെഗ ഓഫർ മേള നടക്കുന്നുണ്ട് നമ്മുടെ കാലിക്കറ്റ് രാമനാട്ടുകരയിൽ. ഈ വരുന്ന മാർച്ച് 6, 7, 8 ഈ കാറ് സെയിലിന് വെച്ചിട്ടുള്ളത്. 90% വരെ ഇതിന് ലോൺ ഫെസിലിറ്റി ഉണ്ട്. എങ്ങനെ എടുത്ത കാര്യം എക്സ്പ്ലോർ നോക്കിയാലോ? കമൺ ഫോളോ മീ. എ മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ ആണ് ഈ ഒരു മേള നടത്തുന്നത്. മാരുതിയിൽ ഒരുവിധം എല്ലാ മോഡൽസും, അത് അൾട്ടോ 800, റിറ്റ്സ്, പിന്നെ നമ്മുടെ ബലേനോ ഉണ്ട്, അതേപോലെ തന്നെ സിയാസ്, ബ്രസ സ്വിഫ്റ്റ്, ഡീസലും പെട്രോളും ഒക്കെ ഉണ്ട്. എസ്ക്രോസ്, ഇനിയിപ്പം മാരുതി അല്ലാത്ത വെഹിക്കിൾസ് ആണെങ്കിൽ അതും ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാറ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്കാണ് കൊണ്ടുവരുന്നെങ്കിലും നിങ്ങൾക്ക് കാറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് സൗകര്യമുണ്ട്. ഒരു ബിഗിനിങ് കാർ എന്ന നിലയിലൊക്കെ ഒരു അൾട്ടോ 800 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അൾട്ടോ 800 ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം എന്താ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ലോൺ ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൈസ കൈ നിട്ടാൽ മതി. അൾട്ടോ 800 ഒരുപാട് മോഡൽസ് ഉണ്ട്. ശരിക്കും ഇതൊക്കെ ഏത് ഇയറിലാണ് വരുന്നത്? നമുക്കൊരു 2014 തൊട്ട് സ്റ്റോക്ക് ഉണ്ട് വണ്ടി. 14 തൊട്ട് 2022 വരെയുള്ള സ്റ്റോക്കിലുണ്ട്. ഏകദേശം ഏത് പ്രൈസ് റേഞ്ചിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 14-15 ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 180-185 ആ റേഞ്ചിലുണ്ടെങ്കിൽ ഒരു അൾട്ടോ 800 ആയിട്ട് പോകാം. ഇതിന് ലോൺ സൗകര്യം കൊടുക്കുന്നുണ്ടോ? ആ, നമുക്കൊരു 90% ഒക്കെ ലോൺ കൊടുക്കാം. 90% വരെ ലോൺ ഫെസിലിറ്റി ഉണ്ട്, അതും കുറഞ്ഞ പലിശ നിരക്കിൽ. എസ്പ്രസോന്റെ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് എടുക്കുന്ന ഒരുവിധം വണ്ടികൾക്ക് എല്ലാം തന്നെ വാറണ്ടി ഉണ്ട്. റെഡ് ഇഗ്നിസ് ഒക്കെ കാണാൻ നല്ല രസമല്ലേ. വേറൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇവിടുന്ന് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പലിശ നിരക്ക് വളരെ കുറവായിരിക്കും. വലിയ രീതിയിലുള്ള പലിശയൊന്നുമില്ല. റിറ്റ്സിൻ്റെ ആണെങ്കിൽ തന്നെ 2-3 മോഡൽസ് റിറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കും കാറൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ബോണസും കൊടുക്കുന്നുണ്ട്, 5,000 രൂപ. എങ്ങനെയുണ്ട് ഡീല്? എല്ലാ ടൈപ്പ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് മാരുതി സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ ബ്ലൂവും റെഡും സിൽവറും എല്ലാം വേരിയൻ്റ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് ചോദിച്ചോക്കാം, എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 5.5 റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ഷേപ്പ്, പുതിയ ഷേപ്പ്, പുതിയ ഷേപ്പിലുള്ള സ്വിഫ്റ്റ് അങ്ങോട്ട് കിട്ടും അല്ലേ? അത് വാറണ്ടി ഒക്കെ അതിൽ തന്നെ ബാക്കി സർവീസ് കാര്യങ്ങളൊക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല, സാധനം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ചെറിയ കാറല്ല, നിങ്ങളിപ്പോൾ ഒരു സെഡാൻ ടൈപ്പ്, ബാക്കിൽ അത്യാവശ്യം ഡിക്കി ഒക്കെ ഉള്ള ഒരു കാറാണ് നോക്കുന്നതെങ്കിൽ, ട്രാവലിംഗിനൊക്കെ ആണെങ്കിൽ ഡിസൈറിൻ്റെ കുറച്ച് വെറൈറ്റി മോഡൽസ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം റെഡും വൈറ്റും ഒക്കെ ബ്രസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്, കളക്ഷൻസ് ഉണ്ട്. ബ്രസ്സൊക്കെ നമുക്ക് ഏത് ഇയർ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഒരു 2016 തൊട്ട് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏകദേശം എന്തൊരു പ്രൈസ് റേഞ്ച് നമ്മൾ കൊടുക്കേണ്ടി വരും? 2016 ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 660 റേഞ്ച്. ഇതൊക്കെ ട്രൂ വാല്യൂ സർട്ടിഫൈ ചെയ്ത വണ്ടിയാണോ? ആണോ? ആൾക്കാർ ഇനി എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സർവീസും വാറണ്ടി ഒക്കെ കൊടുക്കുന്നതാണ്. പിന്നെ മേജർ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സർവീസ് കൊടുക്കും? ഇല്ല, 2016 മേലോട്ടുള്ള 16 മേലോട്ടുള്ള എത്ര സർവീസ് കൊടുക്കും? 3 ഫ്രീ സർവീസ്. ഫ്രീ സർവീസ്. പിന്നെ മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ, മേജർ ആയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഉണ്ടാവില്ല. പിന്നെ മീറ്റർ റീബെൻഡിങ് ഉണ്ടാവില്ല. ഇതൊക്കെ ശരിക്കും എങ്ങനെ എത്തിപ്പെട്ട വണ്ടികളാണ് അവിടെ? ഇത് നമുക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, പിന്നെ ക്യാഷിന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതേത് ഹോണ്ട അമേസ് കണ്ടിട്ട് പുതിയ പോലെ ഉണ്ടല്ലോ. അത് ഫ്രഷ് വണ്ടിയാണ്, 2023 ആണ്. ഷോറൂം കണ്ടീഷൻ ആണ്, 90% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. വാറണ്ടി കൊടുക്കാം, വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാം, നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വണ്ടിയാണ്, വേറെ പുള്ളിയ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. 7,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനും നമുക്കൊരു 90% ലോൺ അങ്ങോട്ട് കൊടുക്കാം? ആ, ലോൺ നമുക്ക് ചെയ്യാം നമുക്ക്. എന്നാലും ഒരു റേറ്റ് പറയുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? റേറ്റ് ആണെങ്കിൽ 9,15,000 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നമ്മൾ നോക്കിയിട്ട് മാക്സിമം നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അരുൺ ബ്രോ, നമ്മളിപ്പോൾ ഒരുപാട് മാരുതിൻ്റെ വണ്ടികൾ ഉണ്ട്. മാരുതി അല്ലാത്ത കുറേ ബ്രാൻഡ്സ് വേറെ ഉണ്ട്. ബാക്കിയുള്ള ബ്രാൻഡ്സിന് എങ്ങനെയാണ് നിങ്ങൾ വാറണ്ടി കൊടുക്കുന്നത്? വാറണ്ടി നമുക്ക് കൊടുക്കാം, നമുക്ക് ടൈപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നാലും മാരുതി വണ്ടിക്ക് മാത്രമേ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് വാറണ്ടി സർവീസ് വണ്ടി. ഇനി ടാറ്റ ആണെങ്കിലും ഹ്യുണ്ടായ് ആണെങ്കിലും എല്ലാത്തിനും കൊടുക്കാൻ പറ്റും. അതർ മോഡലിന് നമുക്ക് വാറണ്ടി സർവീസും കൊടുക്കാം. സർവീസ് ഉണ്ട്, അതാണ് കേട്ടോ ഹൈലൈറ്റ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള മോഡല് ബലേനോ ഉണ്ട്. ഇതിൻ്റെ വേറൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കാറ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബൈക്കാണ് കൊണ്ടുവരുന്നെങ്കിലും നിങ്ങൾക്ക് കാറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് സൗകര്യമുണ്ട്. വേഗം വിട്ടുള്ള രാമനാട്ടിലേക്ക് കുറേ സ്റ്റോക്ക് ഉണ്ട്.